നമസ്കാരം, ഞാൻ ലൈഫ് കൊച്ചിയുടെ മഞ്ഞപ്പുറ റിപ്പോർട്ടർ ടിറ്റോ കോലഞ്ചേരി. ഞാനിപ്പോൾ ഉള്ളത് മഞ്ഞപ്പുറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനുള്ളിലാണ്. ഈ സ്കൂളിൽ പുതുതായി പണികഴിപ്പിക്കുന്ന ഹൈടെക് സ്കൂൾ മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കുകയാണ്. രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വാർത്ത. മഞ്ഞപ്പുറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് വളരെ സന്തോഷവും അഭിമാനകരവുമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്. ദീർഘനാളുകളായി നമ്മൾ ആഗ്രഹിച്ച ഒരു പദ്ധതി അതിൻ്റെ ആരംഭം കുറിക്കുകയാണ്. നമ്മുടെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിൻ്റെ ചരിത്രവും അതിൻ്റെ നാൾ വഴികളുമൊക്കെ എന്നേക്കാൾ കൂടുതലായി അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ഒരുപക്ഷേ നിങ്ങളിൽ പലരും ഈ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നവരും സ്കൂളിൽ പഠിച്ച നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ലോകത്തിൻ്റെ നാനാ കോണുകളിൽ വിവിധ മേഖലകളിൽ തങ്ങളുടേതായ പ്രാഗൽഭ്യം തെളിയിച്ച് ആയിരിക്കുന്നവരുമൊക്കെയുണ്ട്. ഈ വിദ്യാലയം നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെയൊക്കെ ഭാഗമായി നമ്മുടെ സർക്കാർ സ്കൂളുകൾ ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്തിയെടുക്കുവാനായിട്ടുള്ള ഒരു കർമ്മ പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് പോയപ്പോൾ 1 കോടി രൂപ കിഫ്ബി വഴി നമുക്ക് അനുവദിച്ച് അത് വളരെ നേരത്തെ തന്നെ അനുവദിച്ച് ലഭിച്ചതാണ് എങ്കിലും അതിൻ്റെ പ്രാരംഭ നടപടിക്രമങ്ങൾ കുറേയേറെ ദൈർഘ്യമേറിയതായിരുന്നതിനാൽ അല്പം നീണ്ടുപോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് നമുക്കിപ്പോൾ നിർമ്മാണത്തിലേക്ക് കടക്കുവാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പള് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുക എന്നുള്ളത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ അല്ലെങ്കിൽ ഇത് ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ആദ്യപടി മാത്രമാണ്. നമുക്കിവിടെ ബഹുമാനപ്പെട്ട മുൻ MP ശ്രീ ഇന്നസെൻറ്റ് അവറകൾ അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്നും നമ്മളിവിടെ മുറി നിർമ്മിക്കുകയുണ്ടായി. MLA ഫണ്ടിൽ നിന്നും നമ്മൾ വിനിയോഗിച്ചുകൊണ്ട് നമ്മൾ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി ഫണ്ട് ചെലവ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ നമ്മുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ഇതിന് ആവശ്യമാണ്. നമുക്കറിയാം നമ്മളുടെ ഏറ്റവും പ്രഗത്ഭരായ ടീച്ചേഴ്സ് നല്ല വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ വിദ്യാഭ്യാസത്തിൽ അവരുടെ വ്യക്തിത്വവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ നിലവാരവും വളരെ പുരോഗമനത്തിലേക്ക് കുതിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ ഫണ്ട് അനുവദിച്ചതിനും അതുപോലെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചതിനും എല്ലാ കുട്ടികളുടെയും നല്ല പാഠത്തിനും എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജില്ലാ പഞ്ചായത്തിൻ്റെ മലയാറ്റൂർ ഡിവിഷൻ്റെ ഏക സ്കൂളാണ് മഞ്ഞപ്പുറ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുമ്പോൾ ഒത്തിരി അഭിമാനത്തോടു കൂടിയാണ് എന്ന് പറയാൻ കാരണം കഴിഞ്ഞ നമ്മുടെ റിസൾട്ട് നല്ല രീതിയിൽ ഈ സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും നല്ല റിസൾട്ടായിട്ട് എനിക്ക് തോന്നി. 10ാം ക്ലാസ്സിൽ 100% വിജയവും അതോടൊപ്പം തന്നെ +2 തൊട്ടടുത്ത് തന്നെ നമുക്ക് 93% വിജയവും കൈവരിക്കാനായിട്ട് സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ പരിമിതികൾക്ക് നിന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ അധ്യാപകർ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും നല്ലൊരു റിസൾട്ട് നമുക്ക് കൈവരിക്കാനായിട്ട് സാധിച്ചത്. നമുക്കറിയാം 113 വർഷത്തോളം പഴക്കമുള്ള ഈ സ്കൂളിൽ ഇന്ന് മാറ്റങ്ങളുടെ കാലഘട്ടം ആരംഭിച്ചിരിക്കുകയാണ്. ബ്ലോക്കും ജില്ലയും എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു പഠനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾക്കൊരു പുതിയ വിദ്യാലയം ഇവിടെ ആവശ്യമാണ് എന്ന് നമ്മൾക്ക് തോന്നിയതുകൊണ്ട് ഇതിൻ്റെ പല പോരായ്മകളും നമ്മൾ മുൻ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മന്ത്രിയുടെ ഓഫീസുമായി പലതവണ നമ്മൾ വിളിച്ച് ഇതിനെക്കുറിച്ച് ഒരു ആശയവിനിമയം നടത്തുകയും നമ്മൾ MLA വീട്ടിൽ പോയി ഞാനും ഇവിടുത്തെ പ്രധാന അധ്യാപകരും പോയി ഇതിൻ്റെ വശങ്ങൾ ഇതിൻ്റെ ഈ വിദ്യാലയത്തിൻ്റെ അവസ്ഥകളെല്ലാം കണ്ട് നേരിട്ട് MLA കണ്ട് സംസാരിക്കുകയും MLA അതിന് നമുക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു മാർഗം സ്വീകരിക്കാമെന്ന് പറയുകയും എല്ലാം ചെയ്തു. സംസ്ഥാന സർക്കാരിനും അതിനുവേണ്ടി പ്രയത്നിച്ച നമ്മുടെ ആരാധനായ MLA MP അല്ല പഞ്ചായത്ത് ഭരണസമിതി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോട് നന്ദി പറയുകയും അതുപോലെ ഇനിയുള്ള ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ശക്തമായ ഇടപെടലുകളും എല്ലാം വേണം. ഈ PTA പ്രസിഡൻറ്റും അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരുടെയൊക്കെ കൂടെ നിന്നുകൊണ്ട് തന്നെ ഈ പ്രവർത്തനം നന്നായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പല കെട്ടിടങ്ങളും കാണുമ്പോൾ നമുക്ക് ആ പഴക്കം കാണാൻ സാധിക്കും.
നമുക്കെല്ലാവർക്കും തന്നെ അറിയാം പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന വിദ്യാലയമാണ്. അവിടെ വരുന്ന കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ പലപ്പോഴും ഇന്നത്തെ കാലത്ത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ പോലും നമ്മൾ മറ്റ് അൺഎയ്ഡഡ് എയ്ഡഡ് വിദ്യാലയങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സൗകര്യങ്ങൾ ഭൗതിക സാഹചര്യങ്ങളൊക്കെ തന്നെ വളരെ പിറകിൽ നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഇന്നത് മാറി. ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ ഗവൺമെൻറ് പൊതുവിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് ഒരു ഗവൺമെൻറ് സ്കൂള് കാണുമ്പോൾ നമുക്ക് ഓരോ രക്ഷകർത്താവിനും തോന്നണം എൻ്റെ കുട്ടിയെ ഈ സ്കൂളിൽ ചേർക്കണം. നമ്മുടെ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഈ ഒരു സമയം ഞാനിവിടെ നിൽക്കുന്നത്. കാര്യം സാധാരണയിൽ സാധാരണക്കാരായ ആൾക്കാരുടെ മക്കൾ മഞ്ഞപ്ര ചുള്ളി അയ്യമ്പുഴ മേഖലകളിലെ തൊഴിലാളി വർഗത്തിലുള്ളവരുടെ കൂടുതൽ മക്കൾ പഠിക്കുന്ന ഒരു വിദ്യാലയം, ആ കുട്ടികളെയും അവരെ വീട്ടുകാരെയും അടുത്തറിയാൻ സാധിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. ഞങ്ങൾ ഞാനും പ്രിൻസിപ്പാളും ഏതാണ്ട് ടീച്ചറൊരു ഏതാണ്ട് 9 വർഷമായി ഇവിടെ, ഞാനൊരു 6-ാമത്തെ വർഷം. അപ്പോൾ വളരെ അനുഭവം നമ്മൾക്കുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വികസനം തുടരട്ടെ. ഇതിന് സന്മനസ്സ് കാണിക്കുന്ന അധികാരികളോടും ഒപ്പം നമ്മളോട് നിൽക്കുന്ന ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളോടും നാട്ടുകാരോടും ഈ ഒരു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ഇതൊരു മികവ്, ഇത് നാടിന് തന്നെ ഒരു അസറ്റായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.